പ്രിയപ്പെട്ട ബാബു സെബാസ്റ്റ്യൻ, ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ശ്രീ അലക്സാണ്ടർ IAS, മറ്റുള്ള വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, മലയാള മനോരമയും വേദിക് അക്കാദമിയും ചേർന്ന് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള പേരിൽ ഒരു ദ്വിദിന വെബിനാർ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഗേറ്റ് പരീക്ഷ എഴുതി ഒരു സ്കോളർഷിപ്പ് ലഭിച്ചതുകൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് പുറത്തേക്ക് പോകാൻ സാധിക്കുകയും അതിലൂടെ ലോകത്തെ മറ്റ് അവസരങ്ങളെപ്പറ്റി അറിയാൻ സാധിക്കുകയും അങ്ങനെ ഇന്ത്യക്കകത്തും പുറത്തുമായി അനവധി നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ വെബിനാറിന്റെ പ്രസക്തി എനിക്ക് ഏറെ മനസ്സിലാകും, ഏറെ വ്യക്തിപരവുമാണ്. ഇക്കാലത്ത് ഇന്റർനെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷെ ലോകത്തെവിടെയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. ഞാനൊരു ഉദാഹരണം പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ വീടിന് മുകളിലൂടെ ഒരു ഹൈടെൻഷൻ വയറിൽ വൈദ്യുതി പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ വീടിനകത്ത് വൈദ്യുതി ബൾബ് പ്രകാശിക്കണമെന്നില്ല. ആ വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം, അതിനെ വെളിച്ചമാക്കി മാറ്റാനുള്ള സംവിധാനം നമ്മളുടെ വീട്ടിലുണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിൽ വേണ്ടത്ര ഇല്ലാത്തത്. ഓരോ വർഷവും കേരളത്തിൽ ഏതാണ്ട് 500,000 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ എത്തുന്നത്. നമ്മുടെ വിജയശതമാനമെല്ലാം കൂടിയതുകൊണ്ട് ഏതാണ്ട് 98% വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന് അവകാശം നേടിയാണ്, അർഹത നേടിയാണ് പ്ലസ് ടുവിന് ശേഷം പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഡിഗ്രി പഠനത്തിനായി പോകുന്നു. ഇവരിൽ ഒരു 10% പോലും വേണ്ടത്ര ശരിയായ കൌൺസിലിംഗ് സർവീസ് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെപ്പറ്റി അറിയാനായി ഞാൻ കേരളത്തിൽ വാസ്തവത്തിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്രമാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള സർവീസ് ലഭ്യമാണ്, കേരളത്തിലെ ഏതൊക്കെ വിദ്യാലയങ്ങളിൽ ഇത്തരം സർവീസ് ലഭ്യമാണ്, സ്വതന്ത്രമായ സേവനങ്ങൾ എന്താണ്, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വിവരമാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ ഇന്ന് പ്രൊഫഷണൽ കരിയർ സർവീസ് എന്ന് പറഞ്ഞ് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന ഒരു അഡ്മിഷൻ ഏജന്റ് ആയിരിക്കും, അല്ലെങ്കിൽ IELTS, TOEFL ഒക്കെ പോലെ വിദേശത്തേക്ക് പോകാനുള്ള പരീക്ഷകൾക്ക് വേണ്ടി പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനമായിരിക്കും. പക്ഷെ ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥമായ പൊട്ടൻഷ്യൽ അറിഞ്ഞ്, അവരുടെ സാമ്പത്തിക സാഹചര്യം അറിഞ്ഞ്, അവരുടെ അഭിരുചികൾ അറിഞ്ഞ് വിദേശത്തെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റി, ഇന്ത്യയിലെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റി ശരിയായ അറിവുണ്ടായി അത് വിദ്യാർത്ഥികൾക്ക് യോജിച്ച തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്നും കേരളത്തിൽ വേണ്ടത്രയില്ല. കേരളത്തിലെ മിടുക്കരായ, എന്നാൽ മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ വേണ്ടത്ര ഗൈഡൻസ് ലഭിക്കാത്ത അനവധി കുട്ടികൾ ഉണ്ട്. കേരളത്തിന് പുറത്ത് വിദ്യാഭ്യാസം നടത്തണമെന്ന് ഞാൻ പറയുമ്പോൾ അവരിൽ പലരും അവരുടെ മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പഠനമെല്ലാം നമ്മളുടെ നാട്ടിൽ തന്നെ സാധ്യമാണല്ലോ. ഒരു BA എക്കണോമിക്സ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ കോളേജുകളിലും കാണും.
അപ്പോൾ പിന്നെ എന്തിനാണ് സെയിന്റ് സ്റ്റീഫൻസിൽ പോയി, ഡൽഹിയിൽ പോയി, പൂനെയിൽ പോയി, മദ്രാസിൽ പോയി ബി എക്കണോമിക്സ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ 170 എണ്ണമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് NITയിലോ IITയിലോ വിദേശത്തോ പോയി ഇതേ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതിന്റെ ആവശ്യകത? സ്വാഭാവികമായി തോന്നുന്ന സംശയമാണ്. സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്ത് എനിക്കും ഇതേ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്ത് IITയിൽ പഠിച്ചതിന് ശേഷമാണ് എന്ത് മാറ്റമാണ് IIT പോലുള്ള സ്ഥാപനം നമുക്കുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയത്. അത് പല അർത്ഥത്തിലാണ്. എഞ്ചിനീയറിംഗ്, കേരളത്തിനകത്തുള്ള എഞ്ചിനീയറിംഗും പുറത്തുള്ള എഞ്ചിനീയറിംഗും വിദേശത്തുള്ള എഞ്ചിനീയറിംഗും എല്ലാം ഒന്നു തന്നെയാണ്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എവിടെയും ഒരു മാറ്റമില്ല. എക്കണോമിക്സ് പഠിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പക്ഷേ മാറുന്നത് പലതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം, കേരളത്തിന് പുറത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല നാടുകളിലുള്ള ആളുകളുമായിട്ട് ഒരുമിച്ചാണ് പഠിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ഒരു കൾച്ചറൽ അവയർനെസ് ഉണ്ട്. അത് നമുക്ക് തരുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതാണ് പിൽക്കാലത്ത് നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം. എത്രയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ പോകുന്നുവോ അത്രയും നല്ല നെറ്റ്വർക്ക് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇനിയുള്ള കാലത്ത് നമുക്ക് എന്തറിയാം എന്നുള്ളതിൽ കൂടുതൽ നമുക്ക് ആരെ അറിയാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിന് പുറത്ത്, പറ്റിയാൽ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും നല്ല, ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് കരിക്കുലത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇപ്പോൾ പോലും ഒരു ഡിഗ്രിക്ക് ചേർന്നാൽ 40ഓ 50ഓ കോഴ്സുകൾ പഠിക്കുമ്പോൾ അതിൽ 10% പോലും വിദ്യാർത്ഥിയുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനുള്ള സാഹചര്യമില്ല. വിളമ്പി വച്ചിരിക്കുന്ന ഒരു മലയാളി സദ്യ പോലെയാണ് കേരളത്തിലെ ഡിഗ്രി പ്രോഗ്രാമുകൾ. പക്ഷേ ആധുനിക വിദ്യാഭ്യാസ സംവിധാനം ഇങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാവുന്ന ഒരു ബുഫെ സംവിധാനം പോലെയാണ്. ഈ കോവിഡ് കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ നടുവിലേക്ക് വിദ്യാർത്ഥി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഓട്ടോണമസ് ലേണിംഗ് എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഭാവി. ഇതെല്ലാം കേരളത്തിലെത്താൻ ഇനിയും അനവധി നാളുകൾ എടുക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്കൊഴിച്ച് മറ്റ് ഉള്ളതിന്, നാഷണലായിട്ടോ ഇന്റർനാഷണലായിട്ടോ ഒരു ബ്രാൻഡ് റെക്കഗ്നീഷൻ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത് നമ്മുടെ കരിയർ സാധ്യതകൾ ഏറെ വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇവിടെയാണ് സ്കോളർഷിപ്പിന്റെ പ്രസക്തി. സ്വന്തമായി പണമുള്ള ആളുകൾക്ക്, സ്വന്തമായി സ്ഥലമോ മറ്റുള്ള കാര്യങ്ങളോ പണയം വെച്ച് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ അവസരമുള്ള ആളുകൾക്ക് ഇന്ത്യയ്ക്ക് അകത്തോ പുറത്തോ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അങ്ങനെ സാധ്യതയില്ലാത്ത പക്ഷേ കഴിവുള്ള അനവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. ഞാൻ അത്തരത്തിലുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. അവർക്ക് കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകണമെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ള ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? എങ്ങനെയാണ് ആ സ്കോളർഷിപ്പുകൾ നമുക്ക് ലഭ്യമാകുന്നത്? ഏതൊക്കെ പരീക്ഷകളാണ് അതിനുവേണ്ടി എഴുതേണ്ടത്? ഇന്ത്യക്ക് പുറത്തു പോകാനായി ഏതൊക്കെ സ്കോളർഷിപ്പുകളുണ്ട്? ഓരോ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ അപേക്ഷിക്കുമ്പോൾ സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേകം സ്കോളർഷിപ്പുകളുണ്ടോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ ഉത്തരം ഒരു പ്രത്യേക സ്ഥലത്ത് ക്രോഡീകരിച്ച് വച്ചിട്ടില്ല. ഒരു വെബ്സൈറ്റിലും ഇങ്ങനെയൊരു വിവരമില്ല. പക്ഷെ ആയിരക്കണക്കിന് വെബ്സൈറ്റുകളിൽ ഇത്തരം വിവരമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ
നാട്ടിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു വഴികാട്ടലാണ് ഈ വെബിനാർ. ഈ വെബിനാർ ഒരു തുടക്കം മാത്രമാണ്. ഇന്ത്യയ്ക്ക് പുറത്തും ഇന്ത്യയ്ക്ക് അകത്തുള്ള നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം അതിനുള്ള വഴി തേടുക, സ്കോളർഷിപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ആ സ്കോളർഷിപ്പുകൾ എത്തിപ്പിടിക്കുക. അങ്ങനെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധിയിൽ നിങ്ങൾക്ക് സാധ്യമായുള്ള ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കുക, ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ഏറ്റവും നല്ലൊരു കരിയർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ വെബിനാർ നടത്താൻ മുൻകൈ എടുത്ത മനോരമയ്ക്കും വേദിക അക്കാഡമിക്കും എന്റെ നന്ദി പറയുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ആശംസകൾ.